നിങ്ങളൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം. ഒന്ന്, ഞാൻ എന്റെ അറിവുകളെയും തിരിച്ചറിവുകളെയുമാണ് ഈ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവെക്കുന്നത്. അത് പ്രത്യേകിച്ചൊരു വിഷയമില്ല. അതായത്, ഈ ഭൂമിയിലുള്ള, ഈ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ യൂട്യൂബ് ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നു, വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യുന്നു. അതിലെല്ലാത്തരം കാര്യങ്ങളും പറയുന്നുണ്ട്. അതൊരു വിഷയമല്ല. അപ്പോൾ നിങ്ങൾക്ക് ഹിതകരമായിട്ടുള്ള, അതായത് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് തോന്നുന്ന എന്തോ, അത് നിങ്ങളുടെയൊക്കെ ഉള്ളിൽ ഉടക്കുകയും അതിനെക്കുറിച്ച് വന്ന് എന്നോട് ചോദിച്ചറിയുകയും ചെയ്യുന്നു. മാത്രമല്ല, എന്നോട് അങ്ങനെയൊക്കെ ചെയ്യാമോ എന്നാവശ്യപ്പെടുകയും ചെയ്യുന്നു. അതൊരിക്കലും എനിക്ക് സാധ്യമല്ല. കാരണം യൂട്യൂബിലേക്ക് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് എന്റെ അന്നത്തിനുള്ള ഉപജീവന മാർഗം, പണത്തിനുള്ള ഉപാധിയായിട്ടാണ്. അതിനേക്കാൾ ഉപരി അറിയാൻ കഴിയാത്ത കാര്യങ്ങൾ പലരും വന്ന് എന്നോട് ചോദിക്കുമ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഉദാഹരണമായി, നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളോട് പല കാര്യങ്ങളും വന്ന് ചോദിക്കില്ലേ? നിങ്ങൾ അതിനൊക്കെ നിങ്ങൾക്കറിയാവുന്ന അതുപോലെ പറഞ്ഞു കൊടുക്കാറില്ലേ? അതേപോലെ തന്നെ എന്റെ സുഹൃത്തുക്കളും അപരിചിതരും ആയിട്ടുള്ള, സുഹൃത്തുക്കളോ അപരിചിതരോ ആയിട്ടുള്ള ആളുകൾ എന്നോട് വല്ലതും വന്ന് ചോദിക്കുമ്പോൾ ഞാനത് പറയുന്നു. ഉദാഹരണം, നിങ്ങൾ തന്നെ എന്റെ സുഹൃത്തല്ല, അപരിചിതനായ ഒരാളാണ്. എന്നിരുന്നാലും ആ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾ എന്നോട് വന്ന് ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നു, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. അത്ര മാത്രമേ അതിലൊക്കെ ഉള്ളൂ. അതല്ലാതെ നിങ്ങളുടെ മനസ്സിൽ എന്നെക്കുറിച്ച് ചിന്തിക്കുന്ന പല കാര്യങ്ങളും അത് നിങ്ങളുടെ ഉള്ളിൽ വരുന്ന കാര്യങ്ങൾ മാത്രമാണ്. എനിക്കത് ശരികേടാണ്. നിങ്ങൾക്കത് ശരിയും എനിക്കത് ശരികേടുമാണ്. മനസ്സിലായോ? നിങ്ങൾ എന്നെ വല്ലാണ്ട് തെറ്റിദ്ധരിക്കുന്നു. എന്നാൽ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് അത് ശരിയെന്ന് കരുതി നിങ്ങൾ വളരെ സത്യസന്ധതയോടുകൂടി എന്നോട് അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ, പറയുമ്പോൾ എനിക്ക് അത്തരം കാര്യങ്ങൾ പറ്റില്ല എന്ന് ഞാൻ പറയുന്നു. അത് നല്ല ആരോഗ്യകരമായ ഒരു ചർച്ചയിലൂടെ നമ്മൾ വ്യക്തികൾ തമ്മിൽ പങ്കുവെക്കുന്നു. വർഷങ്ങളായി ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്റെ കുട്ടിക്കാലം മുതലേ എന്റെ സൗഹൃദങ്ങളുമായി പല കാര്യങ്ങളിലും ഞാൻ ചർച്ച ചെയ്യുന്ന ഒരാളാണ്. ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരും അങ്ങനെയാണ്. അവനവന്റെ സുഹൃത്തുക്കളുമായിട്ട് ചേരുമ്പോൾ പല കാര്യങ്ങളും ചർച്ച ചെയ്യും. ചിലര് ഇൻട്രസ്റ്റിലോ, ചിലര് പല കാര്യങ്ങളും ചർച്ച ചെയ്തിട്ട് അവരവർക്കിഷ്ടമുള്ള കാര്യങ്ങൾ ഓരോ വിഷയമാക്കിയെടുത്ത് കലാലയങ്ങളിൽ പോയി പഠിച്ചെടുക്കുന്നു. മനസ്സിലായോ? ഓരോ കാര്യങ്ങളും കലാലയങ്ങളിൽ പോയി പഠിച്ചെടുക്കുന്നു. കലാലയങ്ങളിൽ അതിനെക്കുറിച്ചുള്ള ഓരോ വിഷയം, ഇന്നത് ഇന്ന വിഷയം, ഇന്നത് ഇന്ന വിഷയം, ആ ഓരോ വിഷയങ്ങൾ കോളേജുകളിൽ ക്ലാസ് എടുക്കുകയും പിന്നെ അത് അവരെ തൊഴിലാക്കി മാറ്റുകയും ചെയ്യുന്നു. ഡോക്ടർമാരെല്ലാം അങ്ങനെ തന്നെയാണ്. നമ്മുടെ ഏതൊരു അവയവത്തെ പറ്റിയും അവരൊക്കെ തന്നെ പഠിച്ചെടുത്തിട്ട്, രാത്രിയെന്നും പകലൊന്നും ഇല്ലാതെ പഠിച്ചെടുത്തിട്ട് അത് മുഖേന അവരിവിടെ പകർത്തുന്നു, പറഞ്ഞു കൊടുക്കുന്നു, എല്ലാം ചെയ്യുന്നു. എനിക്ക് പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം ഞാനിത് എന്റെ ഉള്ളിൽ നിന്നും വരുന്ന, ഊറിയൂറി വരുന്ന, എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാനിവിടെ പറഞ്ഞു വെക്കുന്നു, പകർത്തി വെക്കുന്നു. ഇപ്പൊ മനസ്സിലായോ? എനിക്കൊന്നും പഠിച്ചെടുക്കേണ്ട. കലാലയത്തിൽ പോയി എനിക്ക് പ്രത്യേകിച്ചൊരു വിഷയം പഠിച്ചെടുക്കേണ്ട.
എന്ത് ഞാൻ പറയുന്നത്? യൂണിവേഴ്സിറ്റിയിൽ പോയി, യൂണിവേഴ്സിറ്റി അതായത് കലാലയത്തിൽ പോയി, കോളേജിൽ പോയി എനിക്ക് ഓരോ വിഷയങ്ങളും പഠിച്ചെടുക്കേണ്ട ആവശ്യമില്ല. നമുക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ് എല്ലാം. അതായത് കുറെ ആളുകളോട് നമ്മൾ സംസാരിക്കണം, സമൂഹവുമായിട്ട് നമ്മൾ ഇടപഴകണം. അവന് കുറെ ആളുകളുമായിട്ടാണോ പെണ്ണോ എന്നൊന്നും ഇല്ലാതെ നമ്മൾ ഇടപഴകാമെങ്കിലേ അവരുടെ ഓരോരുത്തരുടെയും കാര്യങ്ങൾ നമ്മളോട് പറയുന്നു, നമ്മൾ തിരിച്ചു മറുപടികൾ പറയുന്നു. അപ്പോൾ തന്നെ നമ്മൾ അതിൽ ഡോക്ടറേറ്റ് നേടുകയാണ് ചെയ്യുന്നത്. ഇത് മാനസികമാണ്, മനസ്സിലായോ? നമ്മൾ അതിനെല്ലാം ഉള്ള കഴിവ്, അറിവ്, തിരിച്ചറിവ് നേടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതല്ലാതെ പുറത്തുള്ള അറിവും, അതല്ലാതെ നമ്മുടെ ഉള്ളിൽ നിന്നും വരുന്ന മറ്റൊരറിവുണ്ട്, തിരിച്ചറിവുകൾ. നാം സ്വയം മനസ്സിലാക്കിയെടുക്കുന്ന ചില അറിവുകൾ, അത് നമ്മളിവിടെ പകർത്തിയിടുന്നു. അത് ഞാനിവിടെ പകർത്തിയിടുന്നു. എന്റെ ചിന്തകൾ നിങ്ങളുടെ ചിന്തകളായിരിക്കില്ല. എന്റെ ചിന്തകൾ നിങ്ങളിപ്പോൾ എന്നോട് പല കാര്യങ്ങളും ചോദിച്ചു, അതൊന്നും തന്നെ എനിക്ക് നിങ്ങൾക്ക് ചെയ്തു തരാൻ സാധിക്കാത്ത കാര്യങ്ങളാണ് നിങ്ങൾ ചോദിച്ചത്. മനസ്സിലായോ? അത് മാത്രമല്ല, ലിംഗമുഴിയൽ ട്രീറ്റ്മെന്റ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെയൊന്നും ഇല്ല. എന്റെ യൂട്യൂബ് ചാനലിലെ വീഡിയോസ് മൂവ് ആവാൻ വേണ്ടി ആ നിമിഷം എങ്ങനെയോ എന്റെ ഉള്ളിൽ നിന്ന് ഊറി ഊറി വന്ന വാക്കുകളെ ഞാൻ യൂട്യൂബ് ചാനലിലേക്ക് ഇട്ടതാണ്. അതിന്റെ ചില കാര്യങ്ങൾ മാത്രം ആളുകൾ കട്ട് ചെയ്ത് എടുത്തോണ്ട് പോയി. കാരണം അവർക്കറിയാം ഇത്തരം കാര്യങ്ങളെല്ലാം എടുത്ത് ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലൊക്കെ ഇട്ടാലേ വീഡിയോ ഓടുമെന്നറിയാം. എന്തുകൊണ്ട് മറ്റു സ്ത്രീകളുടെ വാക്കുകൾ അവരിങ്ങനെ എടുക്കുന്നില്ല? എന്തുകൊണ്ട് മറ്റു പുരുഷന്മാരുടെ വാക്കുകൾ എടുക്കുന്നില്ല? യൂട്യൂബിലൊക്കെ ഒരുപാട് ഡോക്ടർമാരും പെൺ ഡോക്ടർമാരും ആൺ ഡോക്ടർമാരൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് പറയുന്നുണ്ട്, ഒരുപാട് വൈദ്യന്മാർ പറയുന്നുണ്ട്, ഒരുപാട് ഡോക്ടർമാർ പറയുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ അവരൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അവരെയൊന്നും ഇക്കൂട്ടർക്ക് ആവശ്യമില്ല, എന്നെയാണ് ആവശ്യം. അവരെക്കാൾ മേന്മയും കഴിവും ഉള്ളത് എനിക്കാണെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കുന്നു. ചെറുപ്പക്കാരാണ് ഏറ്റവും കൂടുതൽ അതെടുത്ത് പണം ഉണ്ടാക്കുന്നത്. ഞാൻ എനിക്ക് വേണ്ടി, എന്റെ അന്നത്തിന് വേണ്ടി, എനിക്ക് വേണ്ടി ഇടുന്ന വീഡിയോസുകൾ, എന്റെ യൂട്യൂബ് ചാനലിൽ ഇടുന്ന വീഡിയോസുകളിൽ നിന്ന് എന്റെ ജീവിതമാണ് അവരെടുത്തോണ്ട് പോയി പണം ഉണ്ടാക്കുന്നത്. മനസ്സിലായോ? എന്നാൽ മറ്റുള്ള ഡോക്ടർമാര് പറയുന്ന കാര്യങ്ങൾ അവർക്കതൊന്നും ഇഷ്ടമാവുന്നില്ല, അവർക്കതൊന്നും കാണുകയും വേണ്ട, കേൾക്കുകയും വേണ്ട. ഇവിടെ എനിക്കാണ് ഡിമാൻഡ് ഉള്ളത്. ഒരു ഡോക്ടറിനേക്കാളും ഡിമാൻഡ് ഉള്ളത് എനിക്കാണ്. ഒരു പെൺ ഡോക്ടറിനേക്കാളും ആൺ ഡോക്ടറിനേക്കാളും ഡിമാൻഡ് എനിക്ക് തന്നെയാണ്. അതുകൊണ്ടാണല്ലോ എന്റെ ഇത്തരത്തിലുള്ള വീഡിയോസുകൾ എടുത്തുകൊണ്ടുപോയി അവറ്റകൾ കൊണ്ടുവന്ന് പ്രദർശിപ്പിക്കുന്നത്. അതിൻ്റെ അടിയിൽ വൃഡികളായ മനുഷ്യർ വന്ന് എന്നെ തെറിവിളിക്കുന്നു. എന്നാൽ ഇതേ കാര്യം ഡോക്ടർമാരും വൈദ്യന്മാരും